നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. എന്റെ വീട് ഈ ലൈറ്റ് ആണ്. നമുക്ക് ചിലപ്പോ വരും, അല്ലെങ്കിൽ ആരും വരൂല്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ താത്താൻ്റെ കുട്ടിൻ്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഓനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് കോഴിക്കോട് നിന്ന് എൻ്റെ നാട്ടിലേക്ക് പോവുക കേട്ടോ. ഓലെ വീട് ചുങ്കത്തറയാണ്. അപ്പോൾ ഓനെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും പാടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. എൻ്റെ യാത്ര തുടങ്ങിട്ടോ. ബൈക്കിൽ കയറി, ബൈക്കിൽ നിന്ന് കയറുന്ന അവിടുന്ന് അങ്ങനെ ഫുള്ളായിട്ടൊന്നും എടുക്കണില്ല കേട്ടോ. കാരണം ഫുള്ള് റോഡ് ട്രിപ്പായി പോകും. അപ്പം എന്താ, ഫുള്ളായിട്ടും ഇങ്ങനെ ട്രാവൽ ചെയ്യണ കാണിച്ച് തന്നാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങോട്ട് പോകുന്നു. കോഴിക്കോട് നിന്ന് ഞങ്ങൾ മുക്കത്ത് എത്തി കേട്ടോ. അത് മുക്കത്തെ റോഡാണ്. ഇപ്പോൾ മുക്കത്തെ റോഡ് പറഞ്ഞാൽ അടിപൊളി റോഡാണ്. നല്ല എന്താ സുഖമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം. നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ നന്നാക്കിക്കണമല്ലോ. അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണ പോലെയായിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുക്കത്തെത്തി. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഓരോ ഭാഗം മാത്രം ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. മറ്റേ ഫുള്ളായിട്ട് യാത്ര ചെയ്യുന്ന വീഡിയോ ആയിപ്പോലെ. അപ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എന്താ മുക്കത്തു നിന്ന് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് തന്നെ നമ്മൾ ഓനെ കാണാൻ വേണ്ടിയിട്ട് പോകില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പോണത് പറഞ്ഞാൽ ഇന്ന് പോയി, പിന്നെ അവിടെ എത്തി ടയർഡായി, പിന്നെ പിറ്റേന്നുള്ളൂ ഞങ്ങൾ ആ ഓനെ കാണാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ എന്താ വീഡിയോ നമുക്ക് വേറെ ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ ഉൾപ്പെടുത്തുമ്പോൾ നല്ല ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താ രണ്ട് പാർട്ടാക്കിയിട്ട് ഞാൻ ചെയ്യുക കേട്ടോ. അത് വീട്ടിൽ അവിടെ എത്തണ വരെ ഉള്ളൊരു വീഡിയോ ഉള്ളൂ. പിന്നെ എന്താ സുന്നത്ത് കല്യാണം കഴിച്ചവനെ കാണാൻ വേണ്ടിയിട്ട് പോകണത് ഒരു കുട്ടി വീഡിയോ ആയിട്ട് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും പാട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇടവണ്ണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറേ പോകുന്നുള്ളു. ഇടവണ്ണിയൊക്കെ എത്തുമ്പോൾ ഭയങ്കര സമാധാനം കേട്ടോ. എത്താനായല്ലോ എന്നുള്ളൊരു ഫീലാണ്. ഇടവണ്ണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നത് നമ്മൾ വടപുറം കഴിഞ്ഞ് കനോലി പ്ലോട്ടിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇതാണ് കനോലി പ്ലോട്ടിൻ്റെ ആ ഭാഗം വരുന്നത്. ഹലോ, അങ്ങനെ ഞങ്ങൾ വടപ്പുറം എത്തിട്ടു. അല്ല, വടപ്പുറം കഴിഞ്ഞു, കനോലി പ്ലോട്ടിൻ്റെ അവിടെ എത്തി. ഇനി അടുത്ത് നിലമ്പൂര്, അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചുതരാം. ഇതാണ് കേട്ടോ കനോലി പ്ലോട്ടിൻ്റെ റോഡ്. അപ്പം ഇതിൽ നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ രാത്രി സമയത്ത് പോകാൻ. ഇതാണ് കനോലി പ്ലോട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. ആ സൈഡിൽ കൂടെ ഒക്കെ നിറയെ കടകളുണ്ട് കേട്ടോ. വൈകുന്നേരം സമയമായതുകൊണ്ട് ബ്ലോക്കും ഉണ്ട്. ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കാണ്. ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. റോഡ് സൈഡിൽ നിറയെ അപ്പൂപ്പന്മാരൊക്കെ വെച്ചിട്ട് ക്രിസ്മസ് ആയിട്ട് വണ്ടിമ പോണതായോണ്ട് ശരിക്ക് കിട്ടണില്ല കേട്ടോ വീഡിയോ. അപ്പോൾ കിട്ടണ മാതിരി ചെറുതായിട്ട് ഒന്ന് എടുത്തുക. നല്ല രസമുണ്ട് കാണാൻ. അപ്പൂപ്പൻ്റെ മുഖം മൂടിയാണ് കേട്ടോ ഫുള്ള് വെച്ചിരിക്കുന്നത്. അപ്പോൾ കിട്ടണ പോലെ ഒന്ന് എടുത്തതാണ്. ഞങ്ങളങ്ങനെ നിലമ്പൂരെത്താനായി. ഇനി കുറച്ചും കൂടി ഉള്ളു കേട്ടോ. നിലമ്പൂരൊക്കെ എത്തുമ്പോൾ ഒരു ആശ്വാസമാണ് കേട്ടോ. വീട്ടിലെത്താനായല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ്. ഞങ്ങളങ്ങനെ മുട്ടിക്കടവ് എത്തി. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ നേരത്ത് ഇതിൽ പോവാൻ നല്ല തണുപ്പുണ്ട്. ഇവിടെ ക്ലിയറായിട്ട് കാണണമെന്നില്ല, ആകെ ഇരുടായിരിക്കണ്. ഞങ്ങളങ്ങനെ വീടെത്താനായി. അപ്പം ഇനി വീട്ടിൽ അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഈ കണ്ടതാണ് കേട്ടോ എൻ്റെ വീട്. ഈ ലൈറ്റ് ആണ്. ഇതായതാണ് കേട്ടോ എൻ്റെ വീട്. ഇപ്പോൾ പുറത്തേക്ക് കുട്ടികളൊക്കെ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ആരും വരില്ല.
അങ്ങനെ ഞങ്ങൾ അൽഹംദുലില്ല വീടെത്തി. നല്ല ക്ഷീണമുണ്ടേനു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ. ഇനി ബാക്കി ഓനെ കാണാൻ പോണ വീഡിയോ അടുത്ത പാർട്ടായിട്ട് വരും കേട്ടോ.